മുത്തുമണികളെ, നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ഇതുപോലത്തെ ഒരു കപ്പൽ നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. എന്റെ കപ്പലായതുകൊണ്ട് പൊക്കി പറയുകയില്ല. അവസാനത്തതാകാതിരുന്നാ മതി. ഒരു സിഗരറ്റ് വലിക്കാം മോളെ, ഞമ്മക്കൊരു സിഗരറ്റ് വെച്ചേക്കണം, നല്ല മണം. അമ്പടിക്കള്ളി പറ്റിച്ചേ. ഈ ബിലീസിനെ കൂട്ടി നമ്മൾ തോറ്റ്. മോളെ, ചാത്തൻ ബ്രാൻഡാണല്ലോ ഉപയോഗിക്കുന്നത്. അതേടാ ഷെയ്ത്താനെ, ഏടി ഫലസമ്യം ഒന്ന് വേഗം കേട്ട്, ഞമ്മക്ക് ജാക്കിൻ്റെ കൂടെ തുള്ളാൻ പോകേണ്ടതാ. ഏടി ഫലസമ്യം പുറത്തു പോടി. നിങ്ങൾക്കുള്ള വേറെ പണിയൊന്നുമില്ല തള്ളു. അനക്ക് ഈ കയറ് ഞമ്മളെ കെട്ടിത്തരാം, തിരിഞ്ഞ് നിൽക്ക്. ആ സുലൈമാൻ എന്നെ കെട്ടാൻ വേണ്ടി നടന്ന് നടന്ന് ഇപ്പം മൂത്താപ്പാന്ന് പേരായത്. അന്നെ കെട്ടുമെന്നും പറഞ്ഞാ ഓൺ നടക്കുന്നത്. ഞമ്മക്ക് ജാക്കിയെ പെരുത്തിഷ്ടമാണ്. അന്നെ കെട്ടുന്ന പേരും പറഞ്ഞ് ഞമ്മൾ ഓൻ്റെ കയ്യിൽ നിന്ന് കുറെ പൊന്നും പണവും മേടിച്ചിട്ടുണ്ട്. ഞമ്മക്ക് സുലൈമാനെ ഇഷ്ടമല്ല. ഞമ്മളെ വയറ്റിൽ ജാക്കിയുടെ കുഞ്ഞുണ്ട്. എൻ്റെ റബ്ബേ, ഞമ്മളങ്ങനെ സഹിക്കരുത്. ഉച്ചക്ക് കഴിക്കാൻ കുഴിമന്തി ഉണ്ടാ? കുഴിമന്തി മാത്രമല്ല മോളെ, ഇന്നലത്തെ പഴങ്കഞ്ഞിയും ഇരിപ്പുണ്ട്, നല്ല പച്ചമുളക് അരച്ച ചമ്മന്തിയുണ്ട്. കുടുംബത്തിൻ്റെ മാനം രക്ഷിച്ചിൻ്റെ മുളക്. മോളെ, ഞാൻ ഇന്നലെ നിന്റെ തള്ളയിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു വിട്ടായിരുന്നു. കുറെ കൊല്ലമായി നിന്നെ ഞാൻ നിക്കാഹ് ചെയ്യാൻ വേണ്ടി പുറകെ നടന്നിട്ട് എല്ലാരും ഇപ്പൊ എന്നെ മൂത്താപ്പ മൂത്താപ്പ എന്ന് കളിയാക്കുന്നത്. നിങ്ങൾക്ക് സുലൈമാൻ എന്ന പേരിനെക്കാട്ടി നല്ലത് മൂത്താപ്പ എന്ന പേരാണ്. അപ്പോൾ അന്നൻ ഞാൻ നിക്കാഹ് കഴിക്കുന്നതിന് നിനക്ക് സമ്മതമാണല്ലേ? നിങ്ങളോട് ഞമ്മക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഞമ്മളെ വയറ്റില് ജാക്കിയുടെ കുഞ്ഞു വളരുന്നുണ്ട്. ആ പൊളിച്ച് എടി വൃത്തി കെട്ടവളെ, നീ എന്നെ വഞ്ചിക്ക് വരുന്നില്ലടി. എടി ഓല ഓലാത്തി, നീ എന്റെ പേരും പറഞ്ഞ് നിന്റെ ഉണക്ക തള്ളയെ കയ്യിൽ നിന്ന് കുറെ പൊന്നും പണം അടിച്ചു മാറ്റിയിട്ടുണ്ട്. നീ എന്താ കരുതിയത്? നീ നിന്റെ തള്ളയും കൂടെ എന്നെ തേക്കാൻ പാവുമെങ്കിൽ ഈ കപ്പലിൽ ഞാൻ തുളയിട്ടിട്ട് ഇല്ലാത്ത ഞാൻ മുക്കിക്കൊല്ലും. മനസ്സിലായടി? മനസ്സിലായി. ഓക്കെ, അങ്ങനെ വഴിച്ചു വാ. സമാധാനം റബ്ബേ, നമ്മുടെ കോഴിക്കാരി കിടക്കുന്ന കിടപ്പ് കണ്ടിട്ട്.